Happiness in this world, when it comes incidentally. Make it an object of pursuit and it leads us on a wild goose chase. It's never attained. You're on the Happiness Project and this is me, Dhanya. Going by her Facebook posts, she could be very much described as Kerala's very own Mrs. Funny Bones. She's a writer, she's a filmmaker and a publisher. Let's welcome the warm, gentle, articulate person with a deep insight into life, Mrs. Sri Bala K. Menon, onto the Happiness Project. Welcome to the Happiness Project, Sri Bala. Thank you. ഒത്തിരി സന്തോഷം. ഓക്കേ. അല്ലേ ശ്രീ ബാലയെ കുറിച്ച് വായിക്കുമ്പോഴൊക്കെ ഞാൻ ഹ്യൂമർ സെൻസ് ഉള്ളൊരു വ്യക്തിയാണ്, എഴുത്തിലും ഹ്യൂമർ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി. പക്ഷേ ഇത്രത്തോളം ഒരു ചെറിയൊരു കാര്യത്തിനെ വളരെ ലൈറ്റ് വെയിൻഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതും വേറൊരു ലെയറിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ തന്നെയാണ്. അത് ഞാൻ അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്, റാണി പത്മിനി ഓഫ് തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞത്. എനിക്കത് വളരെ അമ്യൂസിങ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ ശ്രീബാലയുടെ ലൈഫിലെ റാണി പത്മിനിയെ കുറിച്ചൊന്ന് പറയൂ, ആ പോസ്റ്റിനെ കുറിച്ച് പറയൂ. കാരണം ഞാൻ പറഞ്ഞത് അത് ശരിയാവില്ല, അതിന്റെ ഹ്യൂമർ വിടാതെ പറയൂ. അത് പോസ്റ്റ് വായിക്കാത്തവർക്ക് എന്റെ അമ്മയുടെ പേര് പത്മിനി എന്നാണ്. അപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് ഇപ്പം ഓഫ് ലൈറ്റ് എൻ്റെ പേര് ശ്രീബാല കെ മേനോ എന്ന് എപ്പോഴോ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട്, എത്ര ചെറിയ കുട്ടികളായാലും പോലും ഞാൻ പോയിട്ട് പേര് ശ്രീബാല എന്ന് പറയുമ്പോൾ അവരെന്നോട് ശ്രീബാല കെ മേനോ എന്ന് ചോദിക്കും. എന്താ എന്റെ പേര് അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ സ്കൂളിലൊക്കെ എൽ കെ ജിയിലൊക്കെ നമ്മൾ പറയുന്ന മുഴുവൻ പേര് പോലെ എൻ്റെ പേരായിപ്പോയി. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എപ്പോഴെങ്കിലും എനിക്ക് ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ ഒരുപാട് പേര് അമ്മയുടെ പേരൊക്കെ കൂടെ ഇടുന്നുണ്ടല്ലോ. ഇപ്പൊ ശ്രീബാല പത്മിനി എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു രസമൊക്കെ വിചാരിച്ചു. പക്ഷെ എന്റെ പേര് ഇനി അങ്ങനെ ഒന്നും മാറ്റാൻ പറ്റാത്ത രീതിയിൽ അത് എവിടെയൊക്കെയോ എച്ച്ഡായി പോയി. അപ്പോ അങ്ങനെ വന്നപ്പം കുറെ ദിവസം കഴിഞ്ഞിട്ട് അന്ന് ഞാന് ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതില് അമ്മമാരെ കുറിച്ച് ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ എനിക്കൊരു ഒരു റൈറ്റിംഗ് എക്സസൈസ് പോലെ ആദ്യം ആലോചിച്ചത്, എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും. അതും എനിക്ക് ഇത്ര, ഇപ്പം നമ്മളിപ്പം ഒരു ഇതിനൊക്കെ പറയില്ലേ 100 വേർഡ്സ്, ഇപ്പം ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ അത്രയല്ലേ ഉള്ളൂ. എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പിക്ചർ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ എഴുതി നോക്കിയതാണ്. അത് പക്ഷെ ഞാൻ വിചാരിച്ചില്ല ആൾക്കാർ അത് ഈ ഒരു രീതിയിൽ വളരെ അക്സെപ്റ്റഡ് ആയിട്ട് കുറേ പേര് എന്നോട് അമ്മയെ പറ്റിയൊക്കെ ആദ്യമായിട്ടൊക്കെ ചോദിക്കുമായിരുന്നു. ഏറ്റവും ആൾക്കാർക്ക് എഴുതാൻ ഡിഫിക്കൽട്ട് അമ്മയെ പറ്റിയാ. കാരണം അമ്മയെ പറ്റി എഴുതുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ മനുഷ്യരും അറിയാതെ ഇമോഷണൽ ആയിപ്പോവും. ഇമോഷണൽ ആവാതെ ഒരാൾക്ക് അവരുടെ അമ്മയെക്കുറിച്ച് കുറച്ച് വാക്കുകളിലൂടെ എത്ര നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനൊന്ന് എഴുതി നോക്കിയതിനപ്പുറം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കാരണം എന്താ വെച്ചാൽ അമ്മയെ പറ്റിയൊക്കെ എഴുതാന്ന് പറഞ്ഞാൽ അത് വെരി വെരി പേഴ്സണൽ ആയിട്ടുള്ള, അമ്മയുടെ ഒരു ചെറിയൊരു ലൈനിൽ അമ്മയുടെ ക്യാരക്ടർ വളരെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തു. എന്നെ വൃദ്ധസദനത്തിൽ വിട്ടാ മതി, ഹോസ്റ്റലിൽ ജീവിച്ച് അങ്ങനെയൊക്കെ പറയുന്ന ആളാ, ഹോസ്റ്റലിൽ നിന്നിട്ടില്ല എന്നൊക്കെ പറയും. എന്ത് പറയുമ്പോഴും അമ്മ അങ്ങനെയാ പറയാ. കാരണം വെച്ചാൽ അമ്മ വെച്ചാ ഞാന് എൻ്റെ ഒരു ലൈഫിൽ വേറെ കുറേ കാര്യങ്ങൾ ഭയങ്കര ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് അമ്മേനെ പറ്റി ഓർമ്മയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് ആൾക്കാർ വീട്ടിലൊക്കെ സാരി ഉടുത്ത സ്ത്രീകൾ മാത്രം കാണുന്ന സമയത്ത് അമ്മേനെ എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ ലുങ്കി ആൻഡ് ഷർട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു. ആൻഡ് ഹി വാസ് കോളേജ് ലെക്ചറർ. അങ്ങനെയൊരാൾ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഡ്രസ്സ് നോർമലി കാണില്ല. പിന്നെയാണ് ഈ മാക്സി ഒരു കൾച്ചർ വന്നപ്പം അമ്മ അതിലേക്ക് മാറി. ഇപ്പം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പുറത്തു പോകുമ്പോൾ വല്ലപ്പോഴും സാരി ഉടുക്കും, വേറെ ഒരു തരം ഡ്രസ്സിലും ഞാൻ അമ്മേനെ കണ്ടിട്ടില്ല. പക്ഷെ അമ്മയുടെ എനിക്ക് ആദ്യം കണ്ട ഒരു ഇമേജ് അമ്മയുടെ ഷർട്ട് ആൻഡ് ലുങ്കി, അത് ഒരിക്കലും ഒരു ഫെമിനൈൻ ഇമേജ് ആയിരുന്നില്ല. എന്നാൽ അന്നത്തെ കാലത്തെ ആൾക്കാർ അതൊന്നും തീരെ ചെയ്യാതിരുന്ന എത്രയോ കൊല്ലം മുമ്പ് ഇങ്ങനെയാണ് എൻ്റെ ഓർമ്മയിലെ അമ്മ ആദ്യമായിട്ട്. അത് നിങ്ങളൊരു കോളേജ് ലെക്ചറായിട്ടുള്ള ഒരാൾ വീട്ടിൽ ഒരിക്കലും, അപ്പോൾ ആ രീതിയിൽ പല പല, പിന്നെ അന്നൊക്കെ ആൾക്കാർ അടുപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വീട്ടിൽ അടുപ്പേ വേണ്ട എന്ന് പറഞ്ഞാൽ ഗ്യാസ് മാത്രം യൂസ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഒരിക്കലും അമ്മയോട് ചോദിച്ചാൽ അമ്മ ഫെമിനിസ്റ്റ് ആണെന്നോ ഒന്നും പറയില്ല. അമ്മ ഇപ്പോഴും അത് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വായോണ്ട് പറയുകയും പ്രവൃത്തിയിൽ മുഴുവൻ ഇങ്ങനത്തെ കാര്യം ചെയ്യുന്ന ഒരു വളരെ കോൺട്രഡിക്ടറി ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ മധുരമായ ഒരു ഒരു പോയിന്റിലാണ് ഫസ്റ്റ് ഫിലിം റിലീസ് ആണ്. വർഷങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അത് ഏത് ഡയറക്ടറിന്റെ കീഴെ വർക്ക് ചെയ്താലും വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്.
ഒരു ആ ഒരു പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്തൊരു ഫസ്റ്റ് സിനിമ ഇറങ്ങുകയും അതിന് അവാർഡ് കിട്ടുകയും ബെസ്റ്റ് ഡെപ്യൂട്ടി ആൻഡ് ഡയറക്ടറിനുള്ള അവാർഡ് കിട്ടുകയും ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു ഒരു ഐ തിങ്ക് ഒരു വളരെ പ്രൗഡ് മൂമെൻ്റ് ആയിട്ട് ജീവിതത്തിൽ തന്നെ പ്രൗഡ് മൂമെൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ ശ്രീബാലയ്ക്ക്? അത് പ്രൗഡ് മൊമെന്റ് ആയിട്ടൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ച് മനസ്സമ്മതം, ഇതൊക്കെ വേറെ ആർക്കെങ്കിലും ഡിഫൈൻ ചെയ്യാന്നോ അല്ലാതെ. കാരണം അത് എനിക്ക് തോന്നുന്നു ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരുപാട് ചാലഞ്ചസ് എന്നൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ശേഷം എനിക്ക് അങ്ങനെയൊന്നും അവിടെ വെൽ പ്രൊട്ടക്റ്റഡ് ഒരു ഫീലിംഗ് ആണ് ആര് ചെന്നാലും. അങ്ങനെ ഒരു വല്ലാതെ നിന്ന് നമ്മൾ നന്നായി നോക്കുക. അപ്പോൾ ഞാൻ അവിടെ ഒരു ഓഫീസിലെ പോലെ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ആൾക്കാർ റിയാക്ഷൻസ്, അതിപ്പം ഇനി ഏത് സിനിമ ആയിക്കോട്ടെ, ഭയങ്കര വിയേർഡായിട്ടുള്ളത് ഉണ്ടാവും. നമ്മളോട് മുഖത്ത് ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടൊക്കെ ചോദിക്കുക, എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ എടുത്തത്, നമ്മൾ പ്രതീക്ഷിച്ചതല്ലോ നിങ്ങളുടെ അടുത്തുനിന്ന്. അപ്പം ചില സമയത്ത് അങ്ങ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്നെ പറ്റി പ്രതീക്ഷിക്കാൻ നിങ്ങളാകാന്നൊക്കെ ചോദിക്കുന്ന പോലെയുള്ള ഒരു വാഗ്വാദമൊക്കെ വരും. അപ്പം എന്നെ പറ്റി ഞാൻ ഇത്രയും കൊല്ലം അവിടെ വർക്ക് ചെയ്തത് കൊണ്ട് ആൾക്കാർ എന്നെ പറ്റിയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ്, ഞാനൊരു ഹിറ്റ് എന്ന് പറയുന്ന അങ്ങനത്തെ ഭയങ്കര ഒരു വേറെ തരത്തിലുള്ള കുടുംബ മൂവി ഒരു ഹിറ്റ് ആണ് എല്ലാവരും ഒരു എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്താലും ഞാനല്ല ഒരു ഫിലിം, ഓരോ ഫിലിം മേക്കറും എഴുത്തിലാണെങ്കിലും ഓരോ ഫിലിം മേക്കറും ചെയ്യേണ്ട ഒരു കാര്യം, അയാൾ അയാളുടെ ഒരു സിഗ്നേച്ചറോടെ വരണം. അയാൾ അയാളുടെ ഒരു സിഗ്നേച്ചറോടെ വന്നില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പറയാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വേറൊരാളെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് എഴുതാനിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യാനിരിക്കുമ്പോഴോ എനിക്കത് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് പോയിട്ട് എല്ലാ ഇങ്ങനത്തെ ഒരു കഥയായതുകൊണ്ട് ഒരുപാട് അത് റിയലൈസ് ചെയ്യാനുള്ള കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിട്ടും ഞാൻ പോയി അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്തു. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി ഞാൻ സിനിമയാക്കിയിട്ട് എടുത്തു. അതിൻ്റെ റിസൾട്ട് ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോലും ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, എന്താണ് അങ്ങനെ, എന്താണ് പറ്റിയത്, അവാർഡൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ഞാൻ ഇത് മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തതാണ്, റിയലി ഞാനങ്ങനെ മനഃപൂർവ്വം കരുതി കൂട്ടി ഇങ്ങനൊരു സിനിമ എടുത്തതാണ്. അപ്പം അപ്പോൾ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതെന്തിനായിരുന്നു, ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ എന്താണോ അതാണല്ലോ എൻ്റെ സിനിമ. അപ്പോൾ അവരപ്പോൾ ഇത്രയും കൊല്ലം ഞങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ വെച്ചാൽ ആരുടെ കൂടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ അത് വെച്ചിട്ടാണ് പിന്നെ അതൊരു തുടർച്ച പോലെ ആൾക്കാർ ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഫിലിംസ്. ആ ഒരു സാധനം ആദ്യം ബ്രേക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രൗഡ് ആവാനൊന്നും ആരും സമ്മതിക്കില്ല. കുറേ സമയം നമ്മളെ കൊണ്ട് നമ്മളെ, അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ആൻഡ് എവറിബഡി വോണ്ട് ടു മേക്ക് മീ ഫീൽ ദാറ്റ് ഐ എം എ ലൂസർ ആൻഡ് ഐ ബേസിക്കലി തിങ്ക് ദാറ്റ് ഐ എം നോട്ട് എ ലൂസർ, ഐ ഡിഡ് വോട്ട് ഐ വോണ്ട് ടു ഡു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എവിടെയാണ് നിങ്ങൾക്ക് പ്രൗഡ് ആവാൻ പറ്റുക, ഇറ്റ് ഈസ് ലൈക്ക് എ സർവൈവൽ സ്ട്രഗിൾ ആണ്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ക്രോർ ക്ലബിൽ കയറുന്നത് മാത്രമാണ് കാര്യം. അപ്പം ബോട്ടം ലൈൻ, എനിക്ക് ക്രോർ ക്ലബ്ബ് വേണ്ട എന്ന് ഒരാൾക്ക് പറയാൻ ആരും സമ്മതിക്കില്ല. യു ഫോഴ്സ് ടു എൻറ്റർ ഇൻ ടു സം ക്രോർ ക്ലബ് വിച്ച് യു ഡോണ്ട് നോ. ആ ക്രോർ ക്ലബ്ബ് ആദ്യം 10 ആയിരിക്കും 100 ആയിരിക്കും, പിന്നെ കുറേ കഴിയുമ്പം അതിങ്ങനെ ഒരു റാറ്റ് റേസിൽ നിങ്ങൾ പങ്കെടുക്കുന്നോ ഇല്ലയോ ഇതാണ് ചോദ്യം. പങ്കെടുക്കുന്നില്ലെങ്കിൽ വൈ ആർ യു ഹിയർ, അതാണ് ബേസിക്കലി ആൾക്കാരുടെ ഒരു ആവശ്യം. ബിക്കോസ് ദേ ജഡ്ജ് യു ബൈ ദ മണി യു മേക്ക് ആൻഡ് ഇഫ് യു ഡോണ്ട് വോണ്ട് ടു മേക്ക് എനി മണി ദേ ഡോണ്ട് വോണ്ട് ടു let you go just like that. പിന്നെ പിടിച്ച് ടോർച്ചറിങ് ആണ്. ഓ മൈ ഗോഡ്. അപ്പൊ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ഐ തിങ്ക് സെക്കൻഡ് മൂവി ഇത്രയുടെ ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് എനിക്കിഷ്ടമുള്ളത് അപ്പൊ പോയി ചെയ്യണം എന്നുള്ള പാഷനാണ് എനിക്ക്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇപ്പോഴാണെങ്കിലും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതപ്പം നോക്കാം എന്നല്ലാതെ നമ്മളിങ്ങനെ ഒരു ഇങ്ങനത്തെയാണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എനിക്കിഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള രീതിയിൽ കൃത്യമായി ആ ചെയ്യുന്ന ജോലി നന്നായി ചെയ്യുക എന്നുള്ളതിലപ്പുറം നമ്മൾ എന്തിനാണ് അതിനകത്തേക്ക് അതിൻ്റെ ഒരു പേടി സങ്കടം അതൊന്നും നമ്മൾ അത് നോക്കിയില്ല. ഞാൻ ഫിലിമിലെ വരും എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ആളല്ല. അവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് അതിന് പേരിൽ ഇങ്ങനെ ആലോചിച്ച് കോട്ട കെട്ടി കെട്ടി ഒരു ഈ ഈ വുമൻ എന്നുള്ള ടാഗ് ഒരു ഡയറക്ടറിനോടും ഒരു ഡയറക്ടർ എന്ന വേർഡിനോടും ഒരു റൈറ്റർ എന്ന വേർഡിനോടും ചേരുമ്പോൾ അതെങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു ശ്രീബാല? ആർ യു കംഫർട്ടബിൾ വിത്ത് ദിസ് വുമൻ ഡയറക്ടർ വുമൻ റൈറ്റർ ടാഗ്?
അത് അത് ആർ യു ഓക്കേ വിത്ത് ഇറ്റ്? ആ ഞാൻ അതിനെ ഒന്നും കാരണം ഇറ്റ്സ് എ റിയാലിറ്റി, ഇറ്റ്സ് എ റിയാലിറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റിയാണ്. കാരണം ഞാൻ വരുന്ന സമയത്ത് കുറേ ആൾക്കാർ എന്നെ ജോലിക്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിൻ്റെ കാരണം ബിക്കോസ് മൈ ജെൻഡർ, ജെൻഡർ ആണ്, നിങ്ങളൊരു സ്ത്രീയാണ്, അതുകൊണ്ട് ഇവിടെ സ്ത്രീകൾ അങ്ങനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്ന പതിവില്ല എന്ന് പറയുമ്പോൾ തൊട്ട് തന്നെ ദാറ്റ് വുമൺ ഈസ് ദർ. പിന്നെ നമ്മളിപ്പം വേറൊരാളോട് മത്സരിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് അതുപോലെ വേണം അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ എന്താണോ അത് നിങ്ങളായിട്ട് ഇരിക്കുക. ഇപ്പം എന്നെ കാണുമ്പം ഒരു വുമൺ ആയതോട്ട് തോന്നുന്നുണ്ട്, അവർ വുമൺ ഡയറക്ടർ എന്ന് വിളിക്കുന്നു. പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ ഡയറക്ടർ, ഞാൻ വന്ന ശേഷവും ഡയറക്ടർ വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യും, പരിചയമില്ലാത്ത ആൾക്കാർ. അവർക്ക് അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വന്നു കഴിഞ്ഞ് നോക്കിയിട്ടോ ഇവരാണോ സ്ത്രീകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ക്രൗഡിൽ നിന്നൊക്കെ ആൾക്കാർ പോകുന്നത് നമ്മൾ കാണാം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ഡോണ്ട് വോണ്ട് ടു വർക്ക് വിത്ത് എ വുമൺ ഓൺ എൻ ഈക്വൽ ബേസിസ്. ഓക്കെ, അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അപ്പൊ പിന്നെ നിങ്ങളിപ്പോ അതുകൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറിയ പങ്കും. അപ്പൊ നിങ്ങൾ ഡയറക്ടർ ആകുമ്പോ ആ ടാഗ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ പിന്നെ എന്താവാനാ? എന്താണോ നിങ്ങൾ അതാണ്. അല്ല, ഞാൻ ഇത്തരം യാഥാർത്ഥ്യങ്ങളെല്ലാം നിങ്ങളെല്ലാം എല്ലാ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ശേഷം വന്നിട്ട് ഒരു ടാഗിൽ മാത്രമായിട്ട് നിങ്ങൾ ഇത് മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ശ്രീബാല, ഇപ്പോ നമ്മൾ ഈ നിൽക്കുന്ന ഒരു ജംഗ്ഷൻ, ദ സ്പേസ് ഇൻ ടൈം എന്ന് പറയുന്നത്, ഒരു തരം വോർട്ടെക്സ് ഓഫ് ഫെമിനിസ്റ്റ് സെക്സിസ്റ്റ് ഐഡിയോളജീസ് പ്രിൻസിപ്പിൾസ് ക്ലാഷ് ആവുന്ന ഒരു ഒരു സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹൗ ഡു യു സീ ദിസ്? ഡു യു തിങ്ക് ദറ്റ് ഇറ്റ് ഇസ് എ പോയിൻ്റ് ഇൻ ഹിസ്റ്ററി വെയർ ഇനി മുന്നോട്ട് കാര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും ഫോർ എ വുമൻ ഇൻ എ ക്രിയേറ്റീവ് പ്രൊഫഷണൽ സ്പേസ്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതെ. അതെ, കാരണം കഴിഞ്ഞ കൊല്ലത്തെ ഒരു 2017 ഒരു ഒരു നമ്മുടെയൊക്കെ ഒരു കൊലീഗായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വാസ് റിയലി, അതിപ്പം നമ്മളിപ്പം വീണ്ടും വീണ്ടും പറയുന്ന എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പെയിൻഫുൾ ആണ്. എവറിബഡി നോസ്, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. ഞാനെന്നൊരാൾ അതോടുകൂടെ മാറിപ്പോയി. മാറിപ്പോയി എങ്ങനെ? ബിക്കോസ് അതുവരെ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടു. എനിക്ക് അതിൽ നിന്നാണ് ഈ ഡിറ്റാച്ച്മെൻ്റ് വന്നത്. ഇപ്പം നമ്മളിപ്പം ഇപ്പം പല കഥകളും ആൾക്കാർ പുറത്ത് പറയുന്നു, എല്ലാ ആൾക്കാരും പുറത്ത് പറയുന്നതായിട്ട് മീഡിയയിൽ പറയുന്നു. പണ്ടും ഇതൊക്കെ ആൾക്കാർ വന്ന്, ഞാൻ ഒരു 12 കൊല്ലത്തിലധികം 13 കൊല്ലത്തിലധികം ഇവിടെ ജോലി ചെയ്ത ആളുടെ അടുത്ത്, ഈ ടെക്നിക്കൽ ഫീൽഡിലുള്ള ഏക സ്ത്രീ ആ സമയത്തൊക്കെ എന്നുള്ള ഒരാൾ എന്തൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ ഇറ്റ്സ് ഓൾവേസ് ദർ, ഇറ്റ്സ് ഓൾവേസ് ദർ. പക്ഷേ മുമ്പ് എന്ന് പറഞ്ഞാൽ അബ്യൂസാണെന്ന് അറിയില്ല ആൾക്കാർക്ക്. അത് അബ്യൂസാണെന്ന് അറിയാനും അത് വേറൊരു തരത്തിലുള്ള ലേണിങ് വേണം. അപ്പോൾ ഈ പുതിയ കുട്ടികൾ ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് എവറിത്തിങ്. എസ് ഞാനൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പല കാര്യങ്ങളും കേട്ടിട്ട് ഇതൊക്കെ ഈ ലോകത്ത് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ഒരു 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 രീതി ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്. പക്ഷേ അത് എല്ലാം ആ സമയത്ത് നമ്മളിതെല്ലാം കണ്ട് പോകുന്നു. കാരണം അതാണ് ദ ഓർഡർ ഓഫ് ദ ഡേ. അപ്പം കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് എടുക്കാൻ പറ്റാതാവുകയോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ബ്രോക്കൻ പീപ്പിളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. സിനിമയ്ക്കപ്പുറവും ജീവിതങ്ങളില്ലേ? പറഞ്ഞ 1% പറയാത്ത 99% ആണ് ഓരോ മനുഷ്യരും ഓരോ സ്ഥലങ്ങളും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ആൾക്കാർ അത് മുമ്പെന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി സിസ്റ്റം ഒക്കെ കുറേ സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവർക്കും, ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം. ഇപ്പോൾ അതിൽ നിന്നും മാറിക്കഴിഞ്ഞപ്പം എല്ലാ ആൾക്കാരും പ്രഷർ കുക്കർ പോലെയായി. അപ്പം എവറിബഡി ഈസ് അണ്ടർ ഗോയിങ് ഡിപ്രഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം കൗൺസിലേഴ്സ് ആണെങ്കിലും എല്ലാ മനുഷ്യരും എല്ലാവരോടും ഉപദേശിക്കുന്നത് തുറന്നു പറയാനാണ്. ഇതൊക്കെ ഒരു സോഷ്യൽ ചേഞ്ച് ആയിട്ട് നമ്മൾ കാണണം അല്ലേ? ഇതൊരു പോയിന്റ് ഇൻ ചേഞ്ച് ഇൻ ഹിസ്റ്ററിയാണ്. ഇതൊരു സോഷ്യൽ ചേഞ്ച് ആണ്. ഇപ്പൊ ഞാനാണെങ്കിലും ഒരു കൗൺസിലറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ അല്ല, ഒരു ഈവൻ വേറൊരാളുടെ അടുത്താണ് നമ്മളോ. അവർ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ അടച്ചു വെക്കരുത്, ജസ്റ്റ് ബേസ്റ്റ് ഔട്ട് ഗോ ടെൽ പീപ്പിൾ ദറ്റ് ഐ ആം സഫറിങ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ ഒരു സാധനം എന്ന് പറയുന്ന ഒരു സാധനം പറയാൻ വേണ്ടി അഡ്വൈസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ മാറിക്കഴിയുമ്പോഴാണ് ഈ പറച്ചിലുകൾ വരുന്നത്. നമ്മൾ അതിനെ സിനിമ എന്നോ വേറെ എന്തെങ്കിലും വെച്ച് പറയില്ല. വി ആർ ഓൾ അഡ്വൈസിങ് അതേഴ്സ് ജസ്റ്റ് സ്പീക്ക് ഔട്ട്.
ഒപ്പണം. ശ്രീബാലയ്ക്ക് പേഴ്സണലി ഏറ്റവും വലിയ ഒരു ബാരിയർ ഓവർകം ചെയ്തു എന്ന് തോന്നൽ ഏതൊരു മാറ്ററിലാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം, യു മീൻ കരിയർ അല്ലെങ്കിൽ കരിയർ ഓർ പേഴ്സണലി? എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സിനിമ ചെയ്തു എന്നുള്ളത്, എന്നെക്കാട്ടിലും കൂടുതൽ മറ്റുള്ളവർ സിനിമ ചെയ്യുന്നില്ലേ, ഇൻഡിപെൻഡൻ്റ് ആവുന്നില്ലേ, ഇൻഡിപെൻഡൻ്റ് ആവുന്നില്ലേ എന്ന് ചോദിച്ച് അവസാനം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയില്ലെങ്കിൽ എനിക്കും മറ്റുള്ളവർക്കും എന്തോ ഒരു വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു തോന്നലിൽ നിന്ന് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പേഴ്സണലി എന്ത് ബാരിയറാണ് ഓവർകം ചെയ്യേണ്ടി വന്നത്? പേഴ്സണലി ഒരു ഞാൻ വളരെ ഒരു ടിമിഡായിട്ടുള്ള, ഷൈ ആയിട്ടുള്ള, കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോവാൻ താല്പര്യമുള്ള ഒരാളായിരുന്നു. ബിക്കോസ് ഞാനിങ്ങനെ വൺ ടു വൺ ഫൈറ്റ്സോ അല്ലെങ്കിൽ വളരെയധികം ബഹളമുള്ള സ്ഥലത്തോ ഒന്നും ഇരിക്കാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് കഴിയുന്നത്ര ഞാൻ മാറിപ്പോവും. ഇപ്പം അത് നിർത്തി, കോൺഫ്രണ്ടിങ് ആയി. വാട്ട് ഈസ് ജിമ്മിയെ കാണുന്നത്? ഇപ്പൊ 12 വർഷമായതാണല്ലോ, 12 years ഓഫ് മാരേജ്. രണ്ട് ഇൻട്രോവേർട്ടഡ്, എക്സ്ട്രീം ഇൻട്രോവേർട്ടഡ് ക്യാരക്ടേഴ്സ് ആണ് രണ്ടുപേരും. ഈ ഇൻട്രോവേർട്ടഡ് ക്യാരക്ടേഴ്സ് തമ്മിൽ കമ്പർഷൻ എങ്ങനെ നടന്നു? ഹൗ ഡി ദ റൊമാൻസ് ഹാപ്പൻ? അതിപ്പോ ഐ മീൻ എല്ലാ കാലത്തും അത് ഫ്രണ്ട്ഷിപ്പായിരുന്നു. പിന്നെ അന്ന്, അതായത് 12 years ബാക്കിലൊക്കെ, രണ്ട് ഫ്രണ്ട്സ്, കല്യാണം അല്ലാതെ വേറെ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ നമുക്ക്. ഇവിടെ എന്തോ ഓപ്ഷൻസ് ഉള്ളത്, രണ്ട് ഫ്രണ്ട്സ് ഒരുമിച്ചുണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഓപ്ഷൻസിന് ഉള്ള ഓപ്ഷനാണ് കല്യാണം. ഓൺലി ഓൺലി ഇപ്പോഴും ഓൺലി വൺ ആൻഡ് ഓൺലി ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് കൂടെ ജീവിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ അന്നും എന്താ പറയുക, എങ്ങനെയാണോ ഓരോ ദിവസവും അതുപോലെ എന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് ഒരു വല്ലാതെ പ്ലാനോ അങ്ങനെയൊന്നും ചെയ്ത് ജീവിച്ചവരല്ല. ആ കൂടെ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീട് വെച്ചു എന്നുള്ളത് മാത്രമാണ് ഒരു പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യമായിട്ട് നമുക്കങ്ങനെ ഓർമ്മിക്കത്തക്കതായിട്ടുള്ളത്. കാരണം ഈ ഇൻട്രോവേർട്സിന് ഇരിക്കാനൊരു സ്ഥലം വേണ്ട. ശ്രീബാലയ്ക്ക് ഹാപ്പിനെസ് എന്ന വാക്കിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തു? പണ്ട് എൻ്റെ ഈ അടുത്ത് വരെ എൻ്റെ ഒരു വിചാരം ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പുറത്തെവിടെയോ ഇരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ പോയി എടുത്തുകൊണ്ട് വരേണ്ട ഒരു സാധനമാണെന്ന് പറഞ്ഞ് ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും. ഇതിങ്ങനെ കുരുവികൾ കളക്ട് ചെയ്ത പോലെ കളക്ട് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാധനമാണെന്നാണ് വിചാരിച്ചത്. ഓഫ് ലൈറ്റ് ചിലപ്പോൾ പ്രായമാവുന്നതിൻ്റെയോ എന്തിൻ്റെയാണോ എന്ന് എനിക്കറിയില്ല. അത് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ മതി. ടു ലേൺ എന്നെ തന്നെ ഞാൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കണം എന്ന്. മൈൻഡ്ഫുൾനെസ് എന്നൊരു വേർഡാണ് ഹാപ്പിനെസ് എന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പുറത്തേക്ക് നോക്കാതെ എൻ്റെ അകത്തേക്ക് നോക്കാൻ തുടങ്ങിയപ്പം എനിക്കൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആവാൻ തുടങ്ങി. മുമ്പെന്ന് പറഞ്ഞാൽ എന്നെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞാൻ എങ്ങനെയാണോ ആ എന്നെ എനിക്ക് ഹോൾ ഹാർട്ടഡ്ലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി തുടങ്ങി. അപ്പം എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ അളവുകോല് ഡിഫറെൻ്റായി. ഇപ്പം ഞാൻ ഹാപ്പി അല്ലെങ്കിൽ ഐ ഹാവ് ടു ലുക്ക് ഇൻ ടു മൈസെൽഫ് വൈ ഐ എം നോട്ട് ഹാപ്പി. നോക്കി 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 ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും വൈ ഐ എം നോട്ട് ഹാപ്പി, ഐ ഗോ കറക്റ്റ് ഇറ്റ്, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് സംബഡി എൽസ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായപ്പം ഞാൻ ഹാപ്പി ആയിക്കൊണ്ടിരിക്കാൻ പഠിച്ചു. ആൻഡ് ടു മേക്ക് അതേഴ്സ് ഓൾസോ ആസ് ഹാപ്പി, എന്നെ കൊണ്ട് പറ്റുന്ന അത്രയ്ക്ക് ചെയ്യാനായിട്ട്. ഓരോ ദിവസവും ഐ എം ഇംപ്രൂവിങ്, ഐ എം ജസ്റ്റ് ഒരു LKG സ്റ്റുഡൻറ്റ്. ഇതിൽ ഐ എം ഇംപ്രൂവിങ് എവറി ഡേ എന്ന് എനിക്ക് കാണുമ്പോൾ അറിയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ശ്രീബാലു. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് പ്രോജക്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമിങ് ഓൺ ദ ഷോ. താങ്ക് യു.